ഒരു മണിക്കൂർ കൊണ്ട് വെളുക്കാനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കൊക്കെയും ചെയ്യാവുന്നതാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ ആകുമ്പോൾ ഒരു 5 മിനിറ്റ്സൊക്കെ ഇട്ട് കൊടുത്താൽ മതി, അല്ലാത്തവർ അരമണിക്കൂർ ഇത് ഡ്രൈ ആയതിന് ശേഷം വേണം കഴുകിക്കളയാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് പെട്ടെന്ന് ചെയ്യാമെന്നുള്ളത് പറയാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ട ഇൻഗ്രീഡിയൻറ്റ് കോഫി പൗഡറാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ബ്രൂ കോഫിയാണ് എടുത്തിരിക്കുന്നത്. ബ്രൂ കോഫി ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഫേസ് നെക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വേണം. ഞാൻ ഇപ്പോൾ ഫേസ് മാത്രം ആയതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തന്നെ കടലമാവ് ചേർത്ത് കൊടുക്കണം. കടലമാവാണ് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നത്. ഇനി കടലമാവില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും എടുക്കാവുന്നതാണ്. അതിലേക്ക് 1 ടീസ്പൂണോളം ഹണി ചേർത്ത് കൊടുക്കണം. ഇത് 1 സ്പൂൺ ഹണി ഉണ്ട് കേട്ടോ. ഇത് നല്ല കട്ടയായിട്ട് ഇരിക്കുന്ന കാരണമാണ് ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത്. ഹണി എടുക്കുമ്പോഴും പ്യുവർ ഹണി എടുക്കാനായിട്ട് നോക്കണം. പിന്നെ നമുക്ക് 1/2 പോർഷൻ ലെമൺ വേണം, അതായത് 1/2 നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കണം. ഇത്രയും മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ സ്കിന്നിലുള്ള ടാൻ എല്ലാം കളഞ്ഞ് നിറം കൂട്ടാനായിട്ട് പോകുന്നത്. വെറും 1 മണിക്കൂർ മാത്രം മെനക്കെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ടാൻ എല്ലാം വളരെ എളുപ്പത്തിൽ മാറ്റാനായിട്ട്, സ്കിന്നിൻ്റെ നിറം കൂടാനായിട്ടും ലൈവ് റിസൾട്ട് കിട്ടാനായിട്ടും പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ആഴ്ചയിൽ 2-3 വട്ടം നിങ്ങളിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലെ ബ്ലാക്ക് മാർക്ക്, ഡ്രൈനെസ്, റിങ്കിൾസ് പോകാനായിട്ട്, നിറം കൂടാനായിട്ട്, സ്കിന്ന് നല്ല ഗ്ലോ ആവാനായിട്ടൊക്കെയും പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് എല്ലാവരും ചെയ്തു നോക്കണം. ചെയ്തു നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസ് നന്നായി കഴുകിയതിന് ശേഷം ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത് കയ്യിലാണ് കാണിക്കാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ കയ്യുടെ ഒരു ഭാഗത്ത് മാത്രമായിട്ടാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഞാൻ ഇട്ട് കൊടുക്കുന്ന ഭാഗത്ത് മാത്രമായിട്ട് ലിപ് ലൈനർ വെച്ചിട്ട് അത് ഇതുപോലെ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവാൻ പറ്റും. എനിക്ക് തോന്നുന്നു ക്യാമറയിൽ അധികം ക്ലിയർ ആയിട്ട് കാണുന്നില്ല കേട്ടോ. ഞാനിത് റൂമിൽ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത്. അത് കാരണം ക്ലിയർ ആകുന്നില്ല ഇതിൻ്റെ റിസൾട്ട്. നിങ്ങളിത് ചെയ്ത് നോക്കണത് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോൾ വീണ്ടും ഇട്ട് കൊടുക്കണം. അങ്ങനെ ഒരു 4 കോട്ടെങ്കിലും നിങ്ങൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് 4-ാമത് ഇട്ട് കൊടുക്കുന്ന കോട്ട് നന്നായി ഡ്രൈ ആയതിന് ശേഷം കഴുകിക്കളയുക. പെട്ടെന്ന് റിസൾട്ട് തരുന്ന 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടിപ്പാണിത്. അപ്പോൾ യാതൊരു വക സൈഡ് എഫക്ട്സും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക കണ്ടോ. ഇത് ഇതുപോലെ ക്യാമറയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, നല്ല ചേഞ്ച് ഉണ്ടായിരുന്നു. ഞാനിതൊരു 20 മിനിറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് ഞാനത് തുടച്ച് കളഞ്ഞത്. നിങ്ങൾക്ക് ഇത് നന്നായി ഡ്രൈ ആയതിന് ശേഷം കഴുകിക്കളയാണെന്നുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ റിസൾട്ട് അറിയാനായിട്ട് പറ്റും. ഇത് ഫേസിൽ ഞെക്കിൽ മാത്രമല്ല കേട്ടോ, ചിലർ കൈമുട്ടിൽ കാൽമുട്ടിൽ കറുപ്പ് പോകാനായിട്ട് എന്തെങ്കിലും പറഞ്ഞു തരാമോ, കഴുത്തിൽ കറുപ്പുണ്ടെന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്തും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇനി ആണുങ്ങൾക്കായാലും ഈ ഒരു ടിപ്പ് ഉപയോഗിക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ലാത്തതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യണം. ഇനിയും നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. മുടിയ മുടി കുഴിച്ചിലും വെറും 2 ദിവസം കൊണ്ട് മാറ്റാവുന്ന ഒരു ഓയിൽ ഞാൻ വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. 1 വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിറം കൂടാനായിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് റിസൾട്ട് കാണാനായിട്ട് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ